ശബരിമലയിൽ ആറു വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റു. കാട്ടാക്കടയിൽ നിന്നെത്തിയ ആറു വയസ്സുകാരിയാണ് പാമ്പ് കടിച്ചത്. സ്വാമി അയ്യപ്പൻ റോഡിലെ ഒന്നാം വളവിലാണ് സംഭവം. വിശദാംശങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകുന്നുണ്ട്. വിഷ്ണു, ഈ കുട്ടിക്ക് എപ്പോഴാണ് ഈ പാമ്പ് കടിയേറ്റത്? കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, അല്പം മുമ്പാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നെത്തിയ ആറു വയസ്സുകാരിയെ പാമ്പ് കടിച്ചത്. ശബരിമലയിലെ സ്വാമി അയ്യപ്പൻ റോഡിലെ ഒന്നാം വളവിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നമില്ലെന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ആന്റി സ്നേക്ക് വേനം നൽകി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. നട തുറന്ന് ഏഴു ദിവസമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതിൽ തന്നെ രണ്ടാമത്തെ സംഭവമാണ് ഇപ്പോൾ പാമ്പ് കടി ഏൽക്കുന്ന ഒരു വിഷയം. ഇതിന് പ്രധാന കാരണമായി ഇപ്പോൾ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് കാനനപാതയിലൂടെ വരുന്ന അല്ലെങ്കിൽ ഈ പമ്പയിൽ നിന്നൊക്കെയും വരുന്ന തീർത്ഥാടകർ എളുപ്പ വഴി നോക്കി ഇതിന്റെ കാടിനുള്ളിലെ ചില വശങ്ങളിൽ കൂടെ കയറിപ്പറ്റുന്നതായി അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു അപകടം നിറഞ്ഞ ഒരു സാഹചര്യമാണെന്നും അത് ഒഴിവാക്കാനായി ഇപ്പോൾ പോലീസുകാരോട് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവഴി ഈ എളുപ്പമാർഗം നോക്കി കാടിനിടയിലൂടെ കയറി വരുന്ന ഭക്തരെ വഴിതിരിച്ച് അനുവദിച്ച വഴിയിൽ കൂടി മാത്രം വിടണമെന്ന് ഇപ്പോൾ നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തർ ഇരിക്കാനായി ഉപയോഗിക്കുന്ന ഇരിപ്പിടങ്ങളിലും ശ്രദ്ധയോടെ ഇരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെയും പരിശോധന നടത്താനും തീരുമാനമായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് സാധാരണമായി പാമ്പ് കാണുന്നത്. അല്ലെങ്കിൽ പാമ്പിനെ തുരത്താനുള്ള സംവിധാനം അല്ലെങ്കിൽ ഈ വഴിയിലൊക്കെയും പാമ്പുകൾ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയും വനംവകുപ്പ് പരിശോധിച്ച് വരുന്നുണ്ട്. മാത്രമല്ല അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പാമ്പുകളെ കണ്ടെത്തിയാൽ തന്നെ ഉടൻ തന്നെ പിടികൂടി മറ്റെവിടെയെങ്കിലും വിട്ട് അയക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നുണ്ട്. വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പാമ്പുകൾ സന്നിധാനത്തിന്റെ ഭാഗത്തൊക്കെയും കണ്ടെത്തിയിരുന്നു. അതിന് കൃത്യമായി തന്നെ പിടികൂടി മറ്റൊരിടത്തേക്ക് വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വനംവകുപ്പ് അതുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രവർത്തനങ്ങളൊക്കെയും നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് അനുവദിച്ച പാതയിൽ നിന്ന് അല്ലാതെ മാറി സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ പ്രശ്നമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഏതായാലും കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ പ്രശ്നമില്ലാതായിരിക്കുകയാണ്. ആശ്വാസകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാം. ആരോഗ്യസ്ഥിതി കുഞ്ഞിന്റെ മോശമായിട്ടില്ല. തുടർന്ന് തന്നെ കുട്ടിയെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയും ഇപ്പോൾ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും ഇനി ഇതുപോലെയുള്ള പാമ്പ് കടി ഏൽക്കാനുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അനുജ, വ്യക്തമാണ് വിഷ്ണു. ശബരിമലയിൽ ആറു വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റു. കാട്ടാക്കടയിൽ നിന്നെത്തിയ ആറു വയസ്സുകാരിക്കാണ് കടിയേറ്റത്. സ്വാമി അയ്യപ്പൻ റോഡിലെ ഒന്നാം വളവിലാണ് സംഭവം. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ആരോഗ്യസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് വിവരം. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്.